Hi everyone, ഇന്നത്തെ റെസിപ്പി ഒരു സ്റ്റാർട്ടറാണ്. ആൻഡ് ദാറ്റ് ഇസ് സ്റ്റഫ്ഡ് എഗ്സ്. ഇതൊരു മഷ്റൂം സ്റ്റഫ്ഡ് എഗ്സ് റെസിപ്പിയാണ് കേട്ടോ. സോ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മളിവിടെ എഗ്ഗ് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു മഷ്റൂമിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട്. സോ അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാണല്ലോ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മഷ്റൂമിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ 3 എഗ്സ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോ അതേസമയം നമ്മൾ വേറൊരു പാനിൽ എന്ത് ചെയ്യുക, എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 സവാള ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ സവാള ഇട്ട് കൊടുത്താലും മതി, സവാള വലുതാണെങ്കിൽ. ആൻഡ് അത് സോർട്ട് ചെയ്യുക. അത് സോർട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് മഷ്റൂംസ് ഞാനിവിടെ ഒരു 100 ഗ്രാം മഷ്റൂംസ് ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ, അത് മെയിനായിട്ട് സവാളയും മഷ്റൂംസ് ആണ് വേണ്ടത്. ഇതെല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സാധനമായിരിക്കണം. നല്ല നൈസായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. ആൻഡ് ഇതും മഷ്റൂംസ് ഇട്ട് കൊടുത്തു, 100 ഗ്രാംസ് ആണ്. ദെൻ സോൾട്ട് ആൻഡ് പെപ്പർ ആണ് ഇട്ട് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ രണ്ടും ഇട്ട് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ കുക്കിംഗ് പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സംഭവമായിട്ട് ഇതൊന്ന് ഈ രണ്ടെണ്ണം സവാളയും മഷ്റൂം നന്നായി സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റവ് ഒന്നിട്ട് മാറ്റുക. ആൻഡ് അപ്പോഴത്തേക്ക് നമ്മുടെ എഗ്ഗ് ബോയിലായിട്ടുണ്ടാവുമല്ലോ, എന്നിട്ട് ഈ ബോയിലായിട്ടുള്ള എഗ്ഗിന്ന് നമ്മൾ ഈ യോക്സ് എടുത്ത് മാറ്റിയിട്ട് ആ യോക്സ് 6 എണ്ണം, അതായത് 1/2 സ്ലൈസ് ഇതാണ്. അപ്പം എനിക്ക് 6 എണ്ണം കിട്ടും. ഈ 6 പീസും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് പൊടിക്കുകയാണ്. ഇത് പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സിലേക്ക് ഇത് ഈ സോർട്ട് ചെയ്ത് വെച്ച അനിയൻസിലേക്കും ആൻഡ് മഷ്റൂംസിലേക്കും നമ്മൾ ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആൻഡ് ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മയണൈസ് ഇട്ട് കൊടുക്കണം. മയണൈസ് ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 6 എണ്ണം വേണ്ട, എഗ് യോക്കിന്റെ മണം അധികഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ കുറയ്ക്കാട്ടോ. പക്ഷെ ഈ 6 എണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മണമൊന്നും അധികം എടുത്ത് കാണിക്കൊന്നുമില്ല. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ യോക്കിന്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ആൻഡ് ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മയണൈസ് ഇട്ട് കൊടുക്കുന്ന സമയം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുക, നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക എഗ്ഗിലേക്കെല്ലാം. സോ എല്ലാവരും വരുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ട്, നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ട്, നിങ്ങൾക്ക് സ്റ്റാർട്ടർ എന്തെങ്കിലും ക്വിക്കായിട്ട് ഉണ്ടാക്കേണ്ട എന്തെങ്കിലും വേണമെങ്കിൽ ഈ റെസിപ്പി ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു സാധനമാണ് കേട്ടോ. വലിയ കുക്കിംഗ് ടൈമും ഇല്ല, ഒന്നുമില്ല. ആൻഡ് വളരെ യമ്മിയാണ്. ഇതിനൊരു ഡിപ്പൊന്നും വേണ്ട, ചുമ്മാ അങ്ങ് ഉണ്ടാക്കുക, സ്റ്റഫ് ചെയ്യുക. ആൻഡ് എടുക്കുക, ഒരെണ്ണം 1/2 സ്ലൈസ് എടുക്കുക, നേരെ വായിലോട്ട് വയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് മഷ്റൂംസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് ഭയങ്കര യമ്മിയാണ്. ഈ മയണൈസിന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്